ഗോവയിൽ ബി ജെ പിക്ക് തുടർഭരണം പ്രവചിച്ച് പുതിയ അഭിപ്രായ സർവേ ഫലം. എ ബി പി ന്യൂസ് വോട്ട് സർവേ ഫലത്തിലാണ് ബി ജെ പി വീഴില്ല എന്ന് വ്യക്തമാക്കുന്നത്. 32% വോട്ട് നേടി ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നേടാൻ സാധിക്കുമെന്നാണ് പ്രവചനം. അതേസമയം പ്രതിപക്ഷത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാകും. കോൺഗ്രസിനെ പിന്നിലാക്കി ആം ആദ്മി പാർട്ടി മുന്നേറ്റം നടത്തും. 23% വോട്ടാണ് എ എ പിക്ക് ലഭിക്കുക. മൂന്നാം സ്ഥാനത്തെത്തുന്ന കോൺഗ്രസിന് 19% വോട്ടുകൾ ലഭിക്കുമെന്നും സർവേയിൽ വ്യക്തമാക്കുന്നു. തിരഞ്ഞെടുപ്പിന് 1 മാസം മാത്രം ബാക്കി നിൽക്കെയാണ് പുതിയ സർവേ ഫലം പുറത്തു വന്നിരിക്കുന്നത്. വോട്ടുകൾ ഭിന്നിക്കുമെന്നാണ് സർവേയിലും വ്യക്തമാകുന്നത്. എ എ പി, കോൺഗ്രസ്, തൃണമൂൽ കോൺഗ്രസ് എന്നിവരെല്ലാം സമാന ചിന്താഗതിക്കാരായ വോട്ടർമാരെയാണ് ലക്ഷ്യമിടുന്നത്. ഇതാണ് ബി ജെ പിക്ക് നേട്ടമാവുക. ബി ജെ പിക്ക് വോട്ടുകൾ ഏകീകരിക്കാൻ കഴിയുമെന്നാണ് സൂചനകൾ. 40-അംഗ നിയമസഭയാണ് ഗോവയിലേത്. ഇതിൽ 21 സീറ്റ് ബി ജെ പിക്ക് ലഭിക്കുമെന്നാണ് സർവേ ഫലം. അതേസമയം എ എ പി വലിയ മുന്നേറ്റമാണ് പ്രതിപക്ഷ നിരയിൽ നടത്തുക. 7 സീറ്റ് വരെ എ എ പിക്ക് കിട്ടുമെന്നാണ് പ്രവചിക്കപ്പെടുന്നത്. നിലവിൽ 1 സീറ്റ് പോലും എ എ പിക്കില്ല. അതേസമയം കോൺഗ്രസിന് കനത്ത തിരിച്ചടി ലഭിക്കുമെന്നും സർവേയിൽ പറയുന്നു. 6 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിന് ലഭിക്കുക. 2017 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് 17 സീറ്റുകൾ ലഭിച്ചിരുന്നു. എന്നാൽ പിന്നീട് പലപ്പോഴായി കോൺഗ്രസ് അംഗങ്ങൾ രാജിവെക്കുകയായിരുന്നു. എ എ പിക്ക് ഗോവയിൽ എടുത്തുകാട്ടാൻ ഒരു മുഖമില്ല എന്നതാണ് വെല്ലുവിളി. കെജ്രിവാൾ തന്നെയാണ് ഇവിടെയും എ എ പിയുടെ ബോർഡുകളിൽ നിറയുന്നത്. എന്നിട്ടും എ എ പിക്ക് കൂടുതൽ വോട്ടുകൾ ലഭിക്കുമെന്ന് സർവേയിൽ പറയുന്നു. മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് ആദ്യമായിട്ടാണ് ഗോവയിൽ മത്സരിക്കാൻ എത്തുന്നത്. പക്ഷേ വേണ്ടത്ര തിളങ്ങാൻ ടി എം സിക്ക് സാധിക്കില്ലെന്നാണ് സർവേ ഫലം പറയുന്നത്. പ്രാദേശിക പാർട്ടിയായ എം ജി പിയുമായി സഖ്യം ചേർന്നാണ് തൃണമൂൽ കോൺഗ്രസ് മത്സരിക്കുന്നത്. 8% വോട്ട് മാത്രമേ ഈ സഖ്യത്തിന് ലഭിക്കുകയുള്ളൂ. അതിൽ 5.5% എം ജി പി വോട്ടുകളാണ്. ടി എം സിക്ക് വേരുറപ്പിക്കാൻ സാധിക്കില്ല എന്ന് ചുരുക്കം. തൃണമൂലുമായി സഖ്യമുണ്ടാക്കിയ ശേഷം എം ജി പിയുടെ ജനപ്രീതി ഇടിഞ്ഞു എന്നാണ് സർവേയിൽ ചൂണ്ടിക്കാട്ടുന്നത്. ഉത്തർപ്രദേശിൽ ബി ജെ പി തന്നെ ജയിക്കുമെന്നാണ് എ ബി പി സി വോട്ടർ സർവേ ഫലം. അഖിലേഷ് യാദവ് ശക്തമായ തിരിച്ചുവരവ് നടത്തുമെങ്കിലും ഭരണം പിടിക്കാൻ സാധിക്കില്ലെന്നും സർവേ വ്യക്തമാക്കുന്നു. ഉത്തരാഖണ്ഡിലും ബി ജെ പിക്ക് തന്നെയാണ് സാധ്യത. പക്ഷേ കോൺഗ്രസ് നേതാവ് ഹരീഷ് റാവത്തിനെയാണ് കൂടുതൽ പേർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് താല്പര്യപ്പെടുന്നത്. പഞ്ചാബിൽ എ എ പി മുന്നേറ്റവും സർവേ പ്രവചിക്കുന്നു. കോൺഗ്രസും എ എ പിയും തമ്മിലാണ് ഇവിടെയും പ്രധാന പോരാട്ടം. മണിപ്പൂരിൽ ബി ജെ പിയും കോൺഗ്രസും തമ്മിൽ ശക്തമായ മത്സരം നടക്കുമെന്നും സർവേ സൂചിപ്പിക്കുന്നു. അതേസമയം ബി ജെ പിയും കോൺഗ്രസും മാറി മാറി ഭരിക്കുന്ന ഉത്തരാഖണ്ഡിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 57 സീറ്റുകൾ നേടിയായിരുന്നു ബി ജെ പി അധികാരത്തിലേറിയത്. കോൺഗ്രസിന് ലഭിച്ചതാകട്ടെ 11 സീറ്റുകൾ മാത്രം. അതിനിടെ കോൺഗ്രസിന് പ്രതീക്ഷ നൽകുന്ന സർവേ ഫലമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഉത്തരാഖണ്ഡിൽ അടുത്ത മുഖ്യമന്ത്രിയായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ഹരീഷ് റാവത്തിന് മികച്ച പിന്തുണയാണ് സർവേയിൽ ലഭിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പതിവ് തെറ്റിയില്ലെങ്കിൽ ഇത്തവണ ഭരണം കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തും. എന്നാൽ ഇത്തവണ ചരിത്രം തിരുത്തി ബി ജെ പി ഭരണത്തുടർച്ച നേടുമോ എന്നാണ് ഉറ്റുനോക്കപ്പെടുന്നത്.